ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗ്രാഫ് കമ്പ്യൂട്ടറിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് അഡ്ജസൻസി മെട്രിക്സ്, രണ്ടാമത്തെ മെത്തേഡിന് പറയുന്ന പേര് അഡ്ജസൻസി ലിസ്റ്റ്. ഈ പേരിൽ കാണുന്നത് പോലെ തന്നെ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടു ഡയമെൻഷൻ ആരെ ഉപയോഗിച്ച് റെപ്രസെൻറ്റേഷനാണ് അഡ്ജസൻസി മെട്രിക്സ്. അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അഡ്ജസൻസി മെട്രിക്സ് ഉപയോഗിച്ചിട്ട് ഒരു ഗ്രാഫിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ടു ഡയമെൻഷൻ അറേ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ അറേക്കകത്ത് രണ്ട് വാല്യൂസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്, ഒന്നുകിൽ ഒരു വൺ അല്ലെങ്കിൽ ഒരു സീറോ. വൺ എന്ന് പറയുന്ന വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ട് വെർട്ടെക്സ് കണക്ട് ചെയ്ത് ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ള മീനിങ്ങിലാണ്. സീറോ എന്ന് പറയുന്ന വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ട് വെർട്ടെക്സ് കണക്ട് ചെയ്ത് എഡ്ജ് ഇല്ല എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ ഒരാരെ എ ഓഫ് ഐ ജെ ഈക്വൽ ടു വൺ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഐ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ജെ എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, വൺ ആയതുകൊണ്ട്. എ ഓഫ് ഐ ജെ ഈക്വൽ ടു സീറോ, അതിൻ്റെ മീനിങ് ഐ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ജെ എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് എഡ്ജ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ വീഡിയോയ്ക്കകത്ത് ഒരു മൂന്ന് എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഇതൊരു ഗ്രാഫ്. ഈ ഗ്രാഫിന് നമ്മളൊരു പേര് പറയും ഡയറക്റ്റഡ് ഗ്രാഫ്. കാരണം ഇതിനകത്തുള്ള ഓരോ എഡ്ജ് നോക്കിയാലും ഡയറക്ഷനുണ്ട്. ഈ എയിൽ നിന്ന് എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ടുള്ള ഈ എഡ്ജ് നോക്കിയാൽ ഇങ്ങോട്ടൊരു ഡയറക്ഷനുണ്ട്. അതാണെങ്കിൽ ഈ എഡ്ജ് നോക്കിയാൽ അങ്ങോട്ടൊരു ഡയറക്ഷനുണ്ട്. അങ്ങനെ ഓരോ എഡ്ജ് നോക്കിയാലും അതിനകത്ത് ഡയറക്ഷനുണ്ട്. അതുകൊണ്ട് ഈ ഗ്രാഫിനെ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. ഈ ഗ്രാഫിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാം. ആ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അഡ്ജസൻസി മെട്രിക്സ്. അഡ്ജസൻസി മെട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് ഉപയോഗിക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ടു ഡയമെൻഷൻ അറേ റെപ്രസെൻറ്റേഷനാണ്. അതിനകത്ത് രണ്ട് വാല്യൂസാണ് വരാൻ ചാൻസ് ഉള്ളത്, ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ വണ്. സീറോ എന്ന് വെച്ചാൽ എഡ്ജ് ഇല്ല, വൺ എന്ന് വെച്ചാൽ എഡ്ജ് ഉണ്ട്. അങ്ങനെ ഒരു അഡ്ജസൻസി മെട്രിക്സ് ആണ് ഈ ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നാല് റോയും നാല് കോളവും ഉണ്ട്. ഓരോ റോയും ഓരോ കോളവും ഇതിനകത്തുള്ള ഓരോ വെർട്ടെക്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ റോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന വെർട്ടെക്സിനെയും ഈ കോളം, അതേപോലെ ഈ കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന വെർട്ടെക്സിനെയാണ്. ഈ റോ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ബി എന്ന് പറയുന്ന വെർട്ടെക്സിനെയും അതാണെങ്കിൽ ഈ കോളം റെപ്രസെൻറ്റ് ചെയ്യുന്ന അതേ ബി എന്ന് പറയുന്ന വെർട്ടെക്സിനെയാണ്. ഇത് സി, ഇത് സി, ഈ റോ ഡി, ഈ കോളം ഡി. ഓക്കെ, അങ്ങനെ ഓരോ റോയും കോളവും ചേർന്നിട്ടുള്ള, നാല് റോയും നാല് കോളവും ചേർന്നിട്ടുള്ള ഒരു ടു ഡയമെൻഷണൽ മെട്രിക്സ്. ഇതിനകത്ത് വന്നിരിക്കുന്ന വാല്യൂ സീറോ അല്ലെങ്കിൽ വൺ. വൺ റെപ്രസെൻ്റ് ചെയ്യുന്ന എഡ്ജ് ഉണ്ടെന്നുള്ളതും സീറോ റെപ്രസെൻ്റ് ചെയ്യുന്നത് എഡ്ജ് ഇല്ല എന്നുള്ളതും നമുക്ക് നോക്കാം. എന്താണ്ട് എയിൽ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് എ എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് തന്നെ ഒരു എഡ്ജ് ഈ ഗ്രാഫിനകത്ത് എങ്ങും കാണാനില്ല. എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ തുടങ്ങി എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ തന്നെ തീരുന്ന ഒരു എഡ്ജ് ഇല്ല. അതുകൊണ്ടാണ് ഇതാണ്ട് ഇവിടെ സീറോ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്ട് എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ തുടങ്ങി ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. ഞാൻ നോക്കിയ എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. അങ്ങനെ എഡ്ജ് ഉള്ളത് കൊണ്ടാണ് ഇതാ ഇവിടെ വൺ വന്നത്. ഇതാ ഇവിടെ സീറോ റെപ്രസെൻറ്റ് ചെയ്തു. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് സി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് എഡ്ജ് ഇല്ല. നോക്കിയാൽ മതി, എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഇതാണ്ട് ഇതാണ് സി, സി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഡയറക്റ്റ് എഡ്ജ് ഇല്ല. ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ സീറോ വന്നിരിക്കുന്നത്. ഇതാ നോക്കുക, വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ട്. സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഡി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് എഡ്ജ് ഉണ്ട്. ഞാൻ നോക്കിയ സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഡി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് എഡ്ജ് ഉള്ളത് കൊണ്ട് ദാ ഇവിടെ എന്ത് വാല്യൂ വന്നു? വൺ എന്നുള്ള വാല്യൂ വന്നു. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഡി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ദാണ്ട് ഒരു എഡ്ജ് ഉണ്ട്, ഒരു ഡയറക്റ്റ് എഡ്ജ് ഉണ്ട്. അങ്ങനെ എഡ്ജ് ഉള്ള സ്ഥിതിക്ക് ബി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഡി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ദാ ഇവിടെ ഒരു വൺ വന്നു. അതുകൊണ്ട് ഇവിടെ സീറോ ആ മീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തോ, ഡി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് എഡ്ജ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ സീറോ വന്നത്. ഡി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഡയറക്റ്റ് എഡ്ജ് ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാ എഡ്ജ് ഉള്ളൂ, ഇങ്ങോട്ട് എഡ്ജ് ഇല്ല. അതുകൊണ്ടാണ് ദാ ഇവിടെ സീറോ വന്നത്. അപ്പം ഈ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഈ ഒരു മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ മെട്രിക്സിൻ്റെ റോ സം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് വെർട്ടെക്സിൻ്റെ റോ ആണോ അതിൻ്റെ ഔട്ട് ഡിഗ്രി കിട്ടും.
റോസം എന്ന് പറയുന്നത് ആ ഒഡ് ഡിഗ്രി ആയിരിക്കും. ഈ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ സം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇൻ ഡിഗ്രി ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം, ദാ ഈ ബി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ റോ ആണ്. അതായത് ഈ റോയുടെ സം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 1+0+1+1 3 എന്നുള്ള വാല്യൂ. അപ്പോൾ ഈ റോ സം എന്ന് പറയുന്ന ആൻസർ 3 കിട്ടി. അതിൻ്റെ മീനിങ് എൻ്റെ ആൻസർ 3 കിട്ടി. അതിൻ്റെ മീനിങ് ബിയുടെ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് 3 ആയിരിക്കും. റോസം എന്ന് പറഞ്ഞാൽ ഔട്ട് ഡിഗ്രി റെപ്രസെൻ്റ് ചെയ്യുന്ന സം 3 കിട്ടിയതുകൊണ്ട് ബിയുടെ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇതാ നോക്കുക, ബി എന്ന് പറയുന്ന ഈ വെർട്ടെക്സിൻ്റെ ഔട്ട് ഡിഗ്രി, ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകുന്ന വെർട്ടെക്സുകളുടെ എണ്ണം, സോറി എഡ്ജസിൻ്റെ എണ്ണം. ബിയിൽ നിന്നും പുറത്തോട്ട് പോകുന്ന എഡ്ജുകൾ 1, 2, 3. അതുകൊണ്ടാണ് റോ സം എന്ത് കിട്ടിയത്? 3 കിട്ടിയത്. ഇനി എൻ്റെ കോളം സം എടുക്കുക. കോളം സം റെപ്രസെൻ്റ് ചെയ്യുന്ന കോളം സം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ ഡിഗ്രി. അപ്പം ബി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ കോളം സം എടുക്കുക, 1+0+0+0 ഇക്കട്ട് എന്ത് കിട്ടും? 1 കിട്ടി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഇൻ ഡിഗ്രി എന്ന് പറയുന്ന 1 ആയിരിക്കും. ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബിയിലോട്ട് വരുന്ന എഡ്ജ്. ദ ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഇങ്ങോട്ട് വന്ന എഡ്ജ് ഏത് മാത്രമേ ഉള്ളൂ? 1 എണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ കോളം സം എന്ത് കിട്ടിയത്? 1 കിട്ടി. ബാക്കി ഓരോ വെർട്ടെക്സിൻ്റെയും കോളം സമ്മും റോ സമ്മും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. രണ്ടാമതൊരു എക്സാമ്പിൾ, അഡ്ജസൻസി മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ഈ അൺഡയറക്റ്റ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ആണ് എഴുതിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡയറക്ഷൻ ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിനകത്ത് 4 വെർട്ടെക്സ് ഉള്ളത് കൊണ്ട് 4 റോയും 4 കോളവും ഉള്ളൊരു മെട്രിക്സ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇതിനകത്ത് എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ തുടങ്ങി എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ തന്നെ അവസാനിക്കുന്ന എഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഇതാ ഇവിടെ 0 വന്നു. ഇനി ഇതാ നോക്കുക, എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഡി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എ ഡി റെപ്രസെൻ്റ് ചെയ്യുന്ന ആ പൊസിഷനിൽ 1 വരണം. എ ഡി റെപ്രസെൻ്റ് ചെയ്യുന്ന ആ പൊസിഷനിൽ 1 വന്നു. ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും സി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, അതുകൊണ്ട് എ സി പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നിടത്ത് 1 വരണം. ദ എയിൽ നിന്ന് സിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, അതുകൊണ്ട് ദാ ഇവിടെ 1 വന്നു. ഇവിടെ നോക്കുക, ബി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് എഡ്ജ് ഇല്ല, അതുകൊണ്ടാണ് ദാ ഇവിടെ 0 വന്നത്. ബിയിൽ തുടങ്ങി ബിയിൽ തീരുന്ന ഒരു എഡ്ജ് ഇല്ല, സെൽഫ് ലൂപ്പ് എന്ന് പറയും, എഡ്ജ് ഇല്ല, അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ 0 വന്നത്. അങ്ങനെ ഓരോ വെർട്ടെക്സിൻ്റെയും കേസിൽ എഡ്ജസ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ അഡ്ജസൻസി മെട്രിക്സ് എങ്ങനെ വന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. മൂന്നാമതൊരു എക്സാമ്പിൾ, ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രാഫിൻ്റെ പേരെന്തെന്ന് പറയാം, വെയ്റ്റഡ് ഗ്രാഫ്. കാരണം ഇതിനകത്തുള്ള ഓരോ എഡ്ജിനെയും ഓരോ വെയ്റ്റ് ഒരു ലേബിൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ എഡ്ജിന് ഒരു ലേബിളുണ്ട്, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ എഡ്ജിനൊരു വാല്യൂ ഉണ്ട്, അതിൻ്റെ വാല്യൂ 3 ആണ്. ഈ എഡ്ജിനൊരു വാല്യൂ ഉണ്ട്, അതിൻ്റെ വാല്യൂ 9 ആണ്. അങ്ങനെ ഓരോ എഡ്ജിനും ഒരു വാല്യൂ ഉള്ളതുകൊണ്ട് ഈ ഗ്രാഫിന് വിളിക്കുന്ന പേരാണ് വെയ്റ്റഡ് ഗ്രാഫ്. അങ്ങനെയുള്ള ഈ വെയ്റ്റഡ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ്. അപ്പം ഈ വെയ്റ്റഡ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ മെട്രിക്സിൽ നിന്നും വ്യത്യസ്തമായി അവിടെ വരുന്ന വാല്യൂ, ആ മെട്രിക്സിനകത്ത് വരുന്ന വാല്യൂ 0 or 1 ആയിരിക്കത്തില്ല. അവിടെ 0, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിനകത്തെല്ലാം 0 1 റെപ്രസെൻ്റ് ചെയ്യുന്ന 0 എന്ന് പറഞ്ഞാൽ എഡ്ജ് ഇല്ല എന്നുള്ളതും 1 എന്ന് പറഞ്ഞാൽ എഡ്ജ് ഉണ്ട് എന്നുള്ളതുമാണ്. ഇതിന് പകരമായിട്ട് വെയ്റ്റഡ് ഗ്രാഫിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ എഡ്ജ് ഉണ്ട് എങ്കിൽ ആ എഡ്ജിൻ്റെ വെയ്റ്റ് എത്രയാണോ അത് റെപ്രസെൻ്റ് ചെയ്യും, എഡ്ജ് ഇല്ല എങ്കിൽ 0 റെപ്രസെൻ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം, അതായത് ഇവിടെ ഈ ഗ്രാഫിനകത്ത് എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, ആ എഡ്ജിൻ്റെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് ഇതാ ഇവിടെ എ ബി റെപ്രസെൻ്റ് ചെയ്യുന്നിടത്ത് ആ പൊസിഷനിൽ 2 വന്നു. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് എഡ്ജ് ഇല്ല. സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് എഡ്ജ് ഇല്ല. എവിടെ നിന്ന് എങ്ങോട്ടേ ഉള്ളൂ? ബിയിൽ നിന്ന് സിയിലോട്ടേ ഉള്ളൂ, സിയിൽ നിന്ന് ബിയിലോട്ടില്ല. അങ്ങനെ സിയിൽ നിന്ന് ബിയിലോട്ടില്ലാത്തതുകൊണ്ട് ദാ ഇവിടെ എന്ത് വാല്യൂ വന്നു? 0 വാല്യൂ വന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ബിയിൽ നിന്നും സിയിലോട്ട് വാല്യൂ ഉണ്ട്, സോറി ഒരു എഡ്ജ് ഉണ്ട്, ആ എഡ്ജിൻ്റെ വാല്യൂ 4 ആണ്. അതുകൊണ്ട് ബിയിൽ നിന്നും സിയിലോട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ദാ ഇവിടെ എന്ത് വന്നു? 4 വന്നു. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ദ സിയിൽ നിന്ന് ഡിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, ആ എഡ്ജിൻ്റെ വാല്യൂ 5. സിയിൽ നിന്ന് ഡിയിലോട്ട് ആ എഡ്ജിൻ്റെ വാല്യൂ 5. അങ്ങനെ ഓരോ വെയ്റ്റഡ് ഓരോ എഡ്ജിലെയും വെയ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ആണ് ഈ മെട്രിക്സ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ള വെർട്ടെക്സിലെ എഡ്ജസിൻ്റെ വെയ്റ്റ് വെച്ച് എങ്ങനെ വരും എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.